ഉപ്പും മുളകും co-powered by Q Developers and 24news.com. അജു, അജു, എന്ത്? ഒന്നുമില്ലടി, ഈ പ്രോഗ്രാം ഒന്നും ഇല്ലാത്തോണ്ട് ആകെ ടൈറ്റ്. അല്ല, സീസൺ വരണല്ലേ ഉള്ളൂ, ഇഷ്ടംപോലെ പ്രോഗ്രാം കിട്ടാണ്ടിരിക്കില്ല, അത് കിട്ടും. ചേട്ടാ പ്രോഗ്രാംസ് തീർത്തണ്ട, സീസൺ എപ്പോഴേ കഴിഞ്ഞു. പെട്രോളിന്റെ കാശ്, പിന്നെ ഫുഡ്. ചേട്ടൻ ആ ജംഗ്ഷനിൽ റൂം എടുത്തിട്ടില്ലേ, അതിന്റെ മാസം മാസം വാടക ഇത്രയല്ലേ ഉള്ളൂ. കറക്റ്റ്. ഇവിടെ തലക്കിന്ന് ശൂന്യാകാശം കംപ്ലീറ്റ് മരുഭൂമിയാ. ഇവിടെ പ്രോഗ്രാം ഒന്നും കിട്ടാതെ പിച്ചെടുത്ത് നടക്കുമ്പോ ഇമ്മാരി പാട്ടൊന്നും പാടിക്കൊണ്ട് വരല്ലേ എന്റെ അണ്ണ. അണ്ണ, നീ ഒരു കലാകാരനല്ലേ? മലയാള ഗാനശാഖയുടെ ഭവ്യ മുത്തുകളാണ് ഈ ഗാനങ്ങൾ. ഡേ സമ്മതിച്ചു. എന്നും പറഞ്ഞ ഇപ്പൊ ഈ സിറ്റുവേഷൻ ഈ പാട്ടും പാടിക്കൊണ്ട് വരില്ല എന്റെ പെണ്ണു കൂട്ടുകാരാ. ഏച്ചു, ഡേ അവള് പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഡെയിലി എക്സ്പെൻസീവ് മീറ്റ് ചെയ്യണ്ടേ. വണ്ടിയിലാണെങ്കിൽ ഒരു തുള്ളി പെട്രോൾ പോലും ഇല്ല. അത് ഞാൻ ചെയ്യണം. അതിന് 2000 കടം തരൂ. എന്തോ വഴി ഇറങ്ങി പോയിക്കോ. പ്ലീസ്ഡി, എന്റെ പൊന്നു വിഷ്ണു ചേട്ടാ, എന്റെ കയ്യിൽ പൈസ ഉള്ള കാര്യം എങ്ങനെയാ മണത്തറിഞ്ഞു വന്നേക്കല്ലേ? അതിവിടെ ആരാ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ പൈസ തരില്ല, പോ. ഇന്നാരും പറഞ്ഞു? ആരും പറഞ്ഞു തന്നൊന്നല്ല, എനിക്കറിയില്ല എന്റെ പൈസ ഉള്ള കാര്യം. നീ അമ്മയ്ക്ക് വേറെ പൈസ കൊടുക്കണം പറഞ്ഞല്ലോ, അതും പലിശക്ക് കട വെച്ച്. കയ്യില് പൈസ വരുമ്പോളേ അത് പാഴാക്കി ചെലവ് ചെയ്ത് കളയാൻ പാടില്ല. നാളത്തേക്ക് കുറച്ചെങ്കിലും സേവ് ചെയ്ത് വെച്ചിരിക്കണം. കൂടുതൽ തത്വമൊന്നും പറയണ്ട, കൊടുക്കാനായിട്ട് കയ്യില് കാശുണ്ടെങ്കിൽ സഹായിക്കും. സഹായിക്കല്ലോ, നിന്റെ ആണെങ്കിൽ നീ കൊടുക്ക്. പിന്നെ ഡേ ഇരിക്കല്ല കൊടുക്കാൻ. ഡേ പലിശ അടക്കം തിരിച്ചു എന്നല്ലേ പറഞ്ഞേ, കൊടുക്ക്. ചോദിക്കുമ്പോഴൊക്കെ ഞാൻ അടുത്ത് കൊടുക്കാറുണ്ടല്ലോ, 100-200 ഒക്കെ. ഇതേ രൂപ 2000 ആണ്. റിസ്ക് എടുക്കാൻ എന്നെ കൊണ്ട് വയ്യ മോനെ. അതുകൊണ്ട് നീ വേറെ വഴി നോക്ക്. പ്ലീസ്. പറ്റില്ല, പോ വിഷ്ണു ചേട്ടാ. പാവൻ ചേട്ടൻ. പാവാണെങ്കിൽ 10 സെന്റ് എഴുതി കൊടുക്ക്, ചെല്ലു. കൊടുത്ത പോരണോ? പലിശ ഇരിച്ചിട്ടൊന്നും പറഞ്ഞില്ലേ? ഞാൻ തീരുമാനിച്ചാലും കൊടുക്കാൻ വേണ്ടോ? അറിയണ സ്പീഡ് കണ്ട, വൃത്തി കണ്ട, ഇതാണ് പറഞ്ഞ പാചകം ഒരു കലയാണ്. ഓ സമ്മതിച്ചു, പെട്ടെന്ന് അരി. നമ്മളവിടെ നിഹാത്തിക്കര ഒരു ബിയാത്തി ഉണ്ടായിരുന്നെ. അമ്മ അരിയണ കാണാല കിരി കിരിക്കാന്നറിയും. എന്താ സ്പീഡെന്നറിയാമോ? പിച്ചാത്തി, പിന്നെ അറപ്പൊത്തി ഉണ്ട്, അത് അതിനേക്കാളും വലുത്. പൊന്നു, നെയ്യാറ്റിങ്ങനെ പോയി കുറച്ചു ദിവസം നിക്കണം, എന്നിട്ട് വേണം കൊറേ വാചകങ്ങൾ പഠിക്കാൻ. അയ്യോ അത് പഠിക്കാൻ പറ്റൂല, അത് ശൈലിയാണ്, ജീവിത ശൈലി. അങ്ങനെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റൂല. ഭയങ്കര ശൈലി തന്നെ. എന്താടാ അവിടെ ഒന്ന് മിണ്ടാതെ നിക്കണേ? എടാ എന്താ വന്ന് മിണ്ടാതെ നിക്കണേന്ന്? അമ്മയുടെ പൊന്നാരൻ മോളുണ്ടല്ലോ, അവളെ വെറുതെ അല്ലേ കേശു ശിവൻ സദാ സമയത്ത് ഞോണ്ടണത്. ഒരു മനസ്സിലില്ലാത്ത പെണ്ണ്. ഒന്നുമില്ല അച്ഛൻ. അച്ഛൻ പറയും പോലെ തന്നെ പടവലത്തമ്മൂടെ അതേ തനി പകർപ്പാണ് അവള്. എന്താടാ എന്റെ അമ്മയ്ക്ക് കുഴപ്പം? ഒരു കുഴപ്പമില്ല, അമ്മൂടെ അതേ വാശിയും ദേഷ്യം എല്ലാം അവൾക്ക് ഇട്ടിട്ടുണ്ട്. ചില നേരത്തുണ്ടല്ലോ കണ്ട്രോളോ ഒരൊറ്റ അടി കൊടുക്കാൻ നോക്കും. അയ്യോ അമ്മനെ കൊണ്ട് പറ്റൂല, നിന്റെ അപ്പുപൊന്നും പറ്റൂല. അല്ലെങ്കിൽ നിന്റെ അമ്മൂമ്മ കിടന്ന് അവിടെ കിടന്ന് താർത്ത് വരുമ്പോ അങ്ങനെ ചപ്പാക്കു ചോദിക്കും ഒന്ന് കൊടുക്കണ്ടേ? അങ്ങനെ കൊണ്ട് പറ്റൂല, അതേ മനസ്സാണ് ഇവന്. അമ്മേ ഞാനേ ഇവന് ചോദിക്കുമ്പോഴൊക്കെ പൈസ കൊടുക്കാല്ലേ, ഇപ്പൊ 2000 രൂപ ചോദിച്ചോണ്ട് വന്നേക്കാ, കൊടുക്കില്ലെന്ന് പറഞ്ഞപ്പോ ഞാൻ നിനക്ക് വൃത്തിയായിട്ടോ. അല്ലേടാ ഇടി, ഞാൻ നിന്റെ മേടിച്ചിട്ടുണ്ടെങ്കിലേ ലോകത്തെ എങ്ങും ഇല്ലാത്ത പലിശ നീ മേടിച്ചിട്ടുണ്ട്. ആവശ്യമുള്ള സമയത്തൊക്കെ നിനക്ക് ഞാൻ സഹായിച്ചത് കൊറച്ച് നന്ദി കാണിക്കണം. നന്ദി നന്ദി. അച്ഛൻ പറഞ്ഞാ അച്ഛാ ശരി, കൈ നീട്ടി മേടിക്കുമ്പോ തോഴും, തിരിച്ചു വയ്ക്കുമ്പോളാ ഓങ്ങും. എടി എടി, നീ എന്റെ അടുത്ത് ഒരു ദിവസം വരും, എനിക്ക് അവിടെ പോണം ഇവിടെ പോണം, ചേട്ടൻ എന്നെ അവിടെ കൊണ്ടുവിടുന്ന് പറഞ്ഞ് വണ്ടി കൊണ്ടുവിടുന്ന് പറഞ്ഞിട്ട് നീ ചോദിച്ചോണ്ട് വരുമല്ലോ, അപ്പൊ ഞാൻ കാണിച്ചു തരാട്ടാ. അങ്ങനെ ചോദിച്ചിട്ട് വന്നല്ലേ കൊണ്ടേ വിട്ടേ പറ്റൂ, കാരണം നീ കാശ് കൊടുത്ത് മേടിച്ച വണ്ടിയല്ലോ, അതിന് അച്ഛൻ കാശ് കൊടുത്ത് മേടിച്ച വണ്ടിയാ.
അച്ഛൻ കാശ് കൊടുത്ത് മേടിച്ചു കൊണ്ടേ നീ ഒറ്റക്ക് ഓടിച്ചോണ്ട് പോടി. ആ ഞാൻ മോ ഒറ്റക്ക് തന്നെ ഓടിച്ചോണ്ട് പോവും. എന്തേ നീ ഓടി വെള്ളി മോങ്ങ നീ പോടി ചപ്രത്തല നിന്റെ അച്ഛൻ. സോറി ചാ ആ ടെമ്പറിൽ അറിയാണ്ട് കേറി പോയി. ഇപ്പൊ ഓടിയെന്ന് ആ ഞാൻ ഇഷ്ടമുള്ള പോലെ പോകും. നീ ആരോട് ചോദിക്കാം പോയപ്പുറത്തേക്ക് പോടിയപ്പുറത്തേക്ക്. അയ്യോ ഞാൻ പൊക്കോളാ കാശരതയപ്പോ ഒന്ന് കുറ്റം പറയാല്ലേ കാണിച്ചാലോ നിങ്ങ. അച്ഛൻ്റെ കയ്യിലെ പൈസ ഉണ്ടോ? ഇടേ എന്റെ മൂവായിരം രൂപ ഇരുന്ന് അത് ആരും കാണാൻ ഒളിപ്പിച്ച് വെച്ചിരുന്നു. പക്ഷെ അവള് തപ്പി പറഞ്ഞെടുത്ത് എന്റെ അമ്മ ഒരു കടുപ്പം തന്നെ അവളെ കാര്യം ലച്ചോ തന്നെ ഭയങ്കര കടുപ്പവളും. മകളെ നീ പോയി ലച്ചു വിളിച്ചോണ്ടോ. ഞാൻ വിളിച്ചാലും ആള് വരില്ല ഭയങ്കര ജാടകളായിരിക്കും. അച്ഛൻ വിളിക്കണത് പറയടി പോ. ആ നോക്കട്ടെ. ഏ അവളിപ്പോ എന്തിനു വിളിക്കണ? അവളിപ്പോ എന്തിനു വിളിക്കണ? കാര്യം സംസാരിക്കേ. കാശിനാണെങ്കിൽ വിളിക്കണ്ട. അപ്പൊ നീ കൊട്. എന്റെ ഇല്ല. പിന്നെ മിണ്ടാരി അവിടെ. നീ ഇങ്ങനെ പൈസ കൂട്ടി വെച്ചിട്ട് അതിന്റെ കണക്കൊല്ലം പറയാതിരുന്ന ചേച്ചി പോലീസ് സ്റ്റേഷനിൽ കയറി അഴിയണ്ണ. അഴിയണ്ണാനായിട്ട് എന്റെ ഒരു ബ്ലാക്ക് മണി ഇല്ലല്ലോ. വൈറ്റ് മണി അല്ലേ, പിന്നെന്താ പ്രശ്നം? എത്ര പറയേ ചേച്ചി. ഞാൻ കിട്ടണ പൈസ മൊത്തം കൂട്ടി വെക്കും. ഏ പണത്തെ അപ്പൂപ്പൻ തന്ന പൈസ കൂട്ടി വെക്കും. അതുപോലെ തന്നെ കുട്ടിമാമൻ അയച്ചെന്ന പൈസ നിങ്ങളൊക്കെ ചെലവാക്കിയപ്പോളെ ഞാൻ അത് സൂക്ഷിച്ചു വെക്കാ ചെയ്തേ. ഓ ഇത്രയ്ക്ക് സൂക്ഷ്മത ഉണ്ടായി ഇതിന് കണക്ക് കാണിച്ചാ ഞങ്ങൾക്ക്. ഞാൻ അത് നിന്റെ അടുത്ത് പറയണേ. രണ്ടായിരം രൂപയിൽ അതിന്ന് ചോദിച്ചുള്ളൂ താടി ഒന്ന്. എടാ നിനക്ക് ഞാൻ പൈസ തന്നേനെ, പക്ഷെ ഇനി ഞാൻ പൈസ തരില്ല. അടുക്കള ശിവൻ എന്നെ പറ്റി എന്തൊക്കെ കുറ്റ പറഞ്ഞേ ദുഷ്ടൻ. നീ ധൈര്യമായിട്ട് പൈസ കൊടു, അച്ഛൻ ജാമ്യം നിൽക്കാം. ഇവൻ പൈസ എന്തോ 10 paisa ഞാൻ തരില്ല. എനിക്കറിയാം അവസാനം കറങ്ങി തിരിഞ്ഞ് എന്റെ തലയിൽ തന്നെ വരുമെന്ന്. ഒരു ജാമ്യക്കാരൻ വന്നിരിക്കുന്നു. ഇടി ഞാൻ പലിശ തരാടി. പലിശ തരുമോ? അങ്ങനെയാണെങ്കിൽ ഈ മാസം ഞാൻ 2000 തന്ന, അടുത്ത മാസം ജനുവരി 25 മുമ്പ് എനിക്ക് 3000 തിരിച്ചു. മക്കളെ ധൈര്യമായിട്ട് വാങ്ങിച്ചോ, ഒരു വെള്ള പേപ്പറിൽ സ്റ്റാമ്പ് ഇട്ടിച്ച് വാങ്ങിച്ചാ മതി. ധൈര്യമായിട്ട് വാങ്ങിച്ചോ. 2000 രൂപയ്ക്ക് 1000 രൂപ പലിശയാ? ഇതിലും മനസ്സിൽ നീ കൊള്ളയടിക്കാൻ മതി കൊള്ളക്കാരി. അപ്പൊ നിനക്ക് പൈസ വേണ്ടല്ലോ. ശരി നിനക്ക് പൈസ ഉണ്ടെങ്കിൽ വേറെ പോയി ചോദിക്ക്. സമാധാനം തന്നെ ഇവിടെ ശരീരം വെച്ച് വന്നത് അതും പോയി. നിനക്ക് അച്ഛൻ പറഞ്ഞിട്ട് കേൾക്കാൻ പോയില്ലേ? അച്ഛൻ കൂടുതൽ കഥയൊന്നും പറയണ്ട. ആദ്യം എനിക്ക് അച്ഛൻ തരാനുള്ള പൈസ ഇല്ലേ അതിങ്ങതാ ബുക്കിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. 850 രൂപ. എനിക്ക് അവിടെ ഒരുപാട് ജോലിയുണ്ട്. പൊക്കോ പൊക്കോ, ഞാൻ എങ്ങനെ മുതലേക്ക് എടുത്തോളാം. ഞാൻ അങ്ങനെയില്ല. നീ ചെവി നുള്ളിക്കോടി, നിനക്ക് വേണ്ടിട്ട് അരികോടോളം മാർക്കറ്റിൽ പോയി ചുമട എടുത്തവനാണ് ഞാൻ. കേട്ടാ മറക്കണ്ട. ഞാൻ പറഞ്ഞ പോയി ചുമട എടുക്ക. നടക്കൂല ചേട്ടാ, ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. നമുക്ക് ചേച്ചിക്ക് വിട്ടൊരു പണി കൊടുക്കണം. ഞാൻ ഒന്നിനുമില്ല കേട്ടാ. അതറിയാം അച്ഛൻ ചേച്ചിക്ക് കൊറേ പൈസ കൊടുക്കാനുള്ളതല്ലേ. അവളെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. നീ ഏത് പാഠമാണ് പഠിപ്പിക്കാൻ പോണേ? അച്ഛനും മിണ്ടാണ്ടിരിക്കണ്ട. ഇവിടെ മര്യാദക്ക് ചോദിച്ചാൽ പൈസ ഇവിടെ അല്ല. നീ പാഠമൊന്നും പഠിപ്പിക്കാൻ പോണ്ട. ഞാൻ എത്ര താന്ന് ചോദിച്ചു നോക്കി, അവളെന്നെ തലയിൽ കയറി കളിക്കണ്. ആരും നീ അവളും നീ ഇവിടെ പോണീ ഇവിടെ. നീ എന്തെല്ലാം അവരെടുത്ത് പറഞ്ഞു നോക്കി, അവൾക്ക് വേണ്ടി ചുമട ചോദിന്നു, മീൻ ചന്തയെ പോയി, കുട്ടായോ എന്നൊക്കെ പറഞ്ഞില്ലേ? എന്തുകൊണ്ട് അനങ്ങാത്ത? എന്നിട്ട് നിനക്ക് പിടിയിട്ടില്ല അവർക്ക്? എന്ത്? നിന്റെ അമ്മ പറഞ്ഞു കൊടുത്ത പൈസ തരല്ലെന്ന്. നിന്റെ അമ്മ പറഞ്ഞു ഞാൻ കേട്ട്. പിന്നെ പിന്നെ അവളെ ചോദിച്ചാ ഇപ്പൊ അവള് സമ്മതിക്കും? അവള് എവിടെ കാലം പെരുങ്കള്ളിയാണ് അവള്. നീ പോവാ നോക്ക്. എല്ലാം കണക്ക വേണ്ട ഗുണ. ആശുപത്രി ഫസ്റ്റ് കിട്ടിയില്ലേ? ഞാൻ അന്നേ പറഞ്ഞതല്ലേ മോളെ, ചെലവോ ആ ചെലവ് ഞാൻ ചെയ്തോളാം. എല്ലാവർക്കും ഐസ്ക്രീം. നമ്മൾ എത്ര പേരുണ്ട് മൊത്തം? 10. ആ ഞാൻ പൈസ എടുത്തോളാം. വേണ്ട വേണ്ട, നിങ്ങളൊന്നും ഷെയർ ചെയ്യണ്ട. ശരി ഓക്കെ, ഞാൻ വിളിക്കാട്ടോ. വീട്ടിൽ ഉപദ്രവകാരി, നാട്ടിൽ ഉപകാരി. ദേ മിണ്ടാതിരി. ഓ ശരി. അച്ഛാ, അച്ഛന്റെ പുന്നാരെ മോണ്ടല്ല ഭയങ്കര നാക്കാ. മിക്കാന്ന് ഞാൻ ശരിയാക്കും. ഇവിടെ നോക്കോ. പിന്നെ നീ ശരിയാക്കും. ഓർമ്മ ഉണ്ടല്ലോ എല്ലാരും കൂടെ ചുരുട്ടി കൂട്ടിയെടുത്ത് അലമാരയുടെ മോളിൽ വെച്ചത്.
ആ എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. പക്ഷെ എനിക്ക് തിരിച്ചൊന്നും ചെയ്യാറിയാൻ പാടത്തോണ്ടല്ല, എന്റെ സ്വഭാവമാണല്ലോ മോശ. ശിവ ഡീ നാവടക്കി, നിന്റെ ഈ നാക്കാരണം കൊറേ കിട്ടിയിട്ടില്ല ഈ ശരീരത്തിന്, ഇനിയും വേണോ? നാവടച്ചു വെച്ചു. അമ്മേ, പൊന്നുമോന് പൈസ കൊടുക്കാത്തിന്റെ ദേഷ്യമാണ് എന്റെ അടുത്ത് കാണിക്കണേ. ദേഷ്യം കാണിച്ചോ? എന്റെ അടുത്തല്ലേ ദേഷ്യം കാണിക്കാൻ പറ്റൂ. ഒരു കാര്യം ഞാൻ പറയാം, അച്ഛന്റെ അമ്മയുടെ അവസാന കാലത്തെ ഞാനേ കാണും നോക്കാനായിട്ട്. അത് ശരിയാ, വെള്ളി കൂടെ പോയോണ്ട് ആരും ഒന്ന് കെട്ടിക്കൊണ്ടു പോകത്തില്ല. അവസാന കാലം വരെ നിങ്ങളുടെ കൂടെ കാണും. അതെ, എനിക്ക് വെള്ളിമുഖിയുടെ മുഖം തന്നെയാ. നീ ഇന്റർനാഷണൽ മോഡൽസിന്റെ മുഖം കണ്ടു കണ്ട, ദേ ഇതുപോലെ ഇരിക്കും. സംശയമുണ്ടെങ്കിൽ ആ ഇന്റർനെറ്റ് എടുത്ത് നോക്കടാ പൊട്ട. ദൈവം കടാക്ഷിച്ച ഒരു പ്രോഗ്രാം ഒത്തു കിട്ടിയിട്ടുണ്ട്, അതിന്റെ അഡ്വാൻസും കിട്ടി. അതൊക്കെ കുറച്ച് കിട്ടി. പ്രോഗ്രാം കൊല്ലത്ത ലച്ചു നിനക്ക് വേണ്ടേ? ലച്ചു എനിക്കാണ്, എനിക്ക് തൊണ്ടവേദനയാ. പിന്നെ ഇതിപ്പോ മേടിച്ചോണ്ട് വന്നത് എന്തിനാന്ന് എനിക്കറിയാം. സോപ്പിട്ട് 2000 രൂപ തട്ടിയെടുക്കാനല്ലേ, നടക്കില്ല മോനെ. അയ്യോ, ഇവള് 2000 രൂപ ആർക്ക് വേണം? ഒന്ന് പോടിയെന്ന്. എടി, ഈ പൈസന് ചക്രം എന്ന് വിളിക്കാൻ കാരണം എന്തറിയോ? അത് ഇങ്ങനെ ഇരുന്ന് കറങ്ങിക്കൊണ്ടേ ഇരിക്കും. ഇപ്പൊ നിന്റെ കയ്യിലിരിക്കണ ചക്രം നാളെ എന്റെ വരും, പക്ഷെ നാളെ അച്ഛന്റെ കയ്യിൽ പോവും. അതപ്പോഴേക്കും സീരിയസ് ആയിട്ട് എടുത്താ. കഴിക്കും, കഴിക്കും. എനിക്ക് വേണ്ട. അത് പറ്റൂല, മോള് കഴിച്ചാ പറ്റൂ. ഹായ്, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്ത്? എനിക്ക് വേണ്ട ഐസ്ക്രീം. മോള് കഴി. അവൻ ഐസ്ക്രീം എനിക്ക് വേണ്ട. എനിക്ക് വേണ്ട, വേണ്ട, വേണ്ട. മോള് കഴി വാ. എനിക്ക് വേണ്ട. മോള് നീ വേണമെങ്കിൽ വന്ന് കഴിച്ചിട്ട് പോടി. മോള് പോടി. അച്ഛാ താ താ. ആ എനിക്ക് അറിയാൻ കിട്ടിയല്ലോ. ഏ അച്ഛാ വാ, അവന്റെ കൊടുക്കാൻ അതിനെ വഴക്കുണ്ടാക്കും. പിന്നെ എനിക്കില്ല ഇവിടെ ഞാൻ കണ്ടിട്ടില്ലേ. തീർന്നില്ലേ? തുണി എടുക്കുന്നു, എറിക്കുന്നു, അടുക്കി വെക്കുന്നു, എടുത്തെറിയുന്നു. എന്താണിത്? ജോലി ഭൂതം കൂടിയാ നിന്റെ ദേഹത്ത്. ഭൂതം കയറിയതാണ് ആർക്കാന്ന് അറിയാം. നോക്ക്, കിടന്ന കിടപ്പിൽ ഒരടി അടിച്ചെന്നല്ല എല്ലോടിഞ്ഞ് മസ്തിഷ്കത്തിൽ കയറും. എവിടെ? മസ്തിഷ്കത്തിൽ കയറും. ആ ഒടിഞ്ഞ കാലേ ഞാൻ തല്ലി ഓടിക്കും, മാറ്റി വെച്ചു അങ്ങോട്ട്. എന്താ എനിക്ക് ഇഷ്ടമല്ല ആ പഴയ കാര്യങ്ങൾ കേൾക്കണേന്. ചോദിച്ചായിരുന്നു ചേച്ചി, അങ്ങോട്ട് തന്നില്ല, മനഃപൂർവ്വം കട്ട് കിട്ടി ഞങ്ങൾ. എന്നിട്ട് ഞാൻ ചേച്ചിയുടെ ചോദിച്ചു, ചേച്ചി ഒന്നും മിസ്റ്റർ കുട്ടുമാമനെന്ന്. അപ്പൊ പറയാ, അയ്യോ അതിലുള്ള കാശൊന്നും നമ്മുടെ കയ്യിലില്ലേന്ന്. അങ്ങോട്ടല്ലോ ഒരു തൈ അവ തുടങ്ങി വെച്ചേണ്. ഇവള് എപ്പോഴും തുടർന്നോണ്ടേയിരിക്കാണ്. ഈ ഇടയ്ക്ക് ചവിട്ടി നോക്കട്ടെ, നോക്കട്ടെ. ഓഹോ, അത്രേ ഉണ്ടായിരുന്നുള്ള. ഞാൻ വിചാരിച്ച അസ്ഥി മസ്തിഷ്കത്തിൽ കയറിയു. അസ്ഥി മസ്തിഷ്കം. മറ്റേ ഡാൻസ് പ്രോഗ്രാമിനെ കുറിച്ച് ചർച്ച ചെയ്യാനുണ്ട്. ചേട്ടാ പോയിട്ട് വരുമ്പോ എന്തെങ്കിലും കഴിക്കാൻ വിളിച്ചിട്ടുണ്ടോ? പോയിട്ട് സമയമില്ലടാ. നീ ഒരു കാര്യം ചെയ്യ്, നിനക്ക് ഒരു 100 രൂപ തരാം, നീ പോയി മേടിച്ച പറ്റും. അതെന്ത് ചോദ്യം വെച്ചാ? അച്ഛനും കൊടുക്കാണ്, ഞാൻ വേറെ ആർക്കും കൊടുക്കാം. എന്നാ കാലൊടിഞ്ഞല്ലേ, 200 രൂപ. എനിക്കില്ലടാ. അപ്പൊ പറയണാ, ഏ പോമേ. ചെ പോച്ച, ഞാൻ പണച്ചനെ ഉദ്ദേശം. എന്നാ 300 രൂപ. അതൊന്നും ഞാൻ ഇവിടെ 300 രൂപ. അച്ഛൻ നേറ്റിക്കരയിൽ പോയാലും അച്ഛൻ്റെ അമ്മയ്ക്കല്ലേ കൊടുക്കുള്ളൂ. ആണല്ലോ. അപ്പൊ ഞാൻ പോയിട്ട് വരാമേ.
ചേട്ടൻ എന്തൊരു സ്നേഹാല, നല്ല മനസാക്ഷിയുണ്ട്. ഇത് കണ്ടുപിടിക്കണം ചേച്ചി. അയ്യേ, ലച്ചുവിന് പൈസ കൊടുത്തില്ല. മതി അച്ഛ, മതി മതി. നിനക്ക് ബർഗർ, എനിക്ക് പിസ്സ. പാവം കൊച്ച്, കറിയോ? എന്താ അത്? കറിയാ? ആര് കരഞ്ഞു? ആ, കരയണില്ലല്ലേ. ഞാൻ വിചാരിച്ച കരയായിരിക്കും. പൈസ കിട്ടാ ഞാൻ. എന്തേ എന്തേ എവിടെ എന്താ ഉപ്പും മുളകും കോപ്പവേർഡ് ബൈ ക്യൂ ഡെവലപ്പേഴ്സ് ആൻഡ് 24 ന്യൂസ് ഡോട്ട് കോം. എന്റെ ഫോൺ എന്തേ? അതല്ലേ നമ്മൾ അവിടെ ഇരിക്കുന്നേ. ഇവിടെ നീ ഇയർഫോൺസ് എന്തേ? തോണ്ട അവിടെ ഇരിക്കുന്നു. എന്തോന്ന് ചേച്ചി, വട്ടളക്കാണ് രണ്ടും കൂടെ. അതിന് ഇനിമേ എവിടുന്ന് വട്ടളക്ക ഇരിക്കുന്നു. അതെ, എന്റെ അടുത്ത് ശത്രു കാണിച്ചിട്ട് ഒരു കാര്യമില്ല. ഈ ചോദിക്കുമ്പോ ചോദിക്കുമ്പോ പൈസ എടുത്തു ഞാൻ നോട്ട് അടിച്ചു വെച്ചാണോ? അയ്യോ, വലിയ കോടീശ്ശേരി വന്നേക്കണു. കൂടി പോയ ഒരു 4000 രൂപ ആണ്. അതും ആൾക്കാരെ പറ്റിച്ചെടുത്തേക്കണ്ട. ശിവ, എനിക്ക് നീ പഠിക്കണം. ഓ, ഇതാണ് നീ പഠിച്ചോണ്ടിരിക്കുന്ന കഥ നമുക്ക് അല്ലേ? വായിച്ചോട്ട്. എന്താ വിഷ്ണു ചേട്ടാ, എന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് എന്നെ ഒരു കുറ്റം പറഞ്ഞു? വിഷ്ണു ചേട്ടാ, വിഷ്ണു ചേട്ടാ ഒന്ന് വിളിക്കണ്ടെന്നോ? എന്നാ പറയടേ. കേശുവ ആ കൊടുക്ക. ഹലോ വിഷ്ണു ചേട്ടാ, എന്താ എന്തെങ്കിലും കഴിക്കാൻ പിടിക്കണോന്നാ? മേടിച്ചോ, ഞാൻ ശിവനെ കൊടുക്കവേ. ഹലോ ചേട്ടാ, ഞാനാ എന്തെങ്കിലും കാര്യമായിട്ട് വാങ്ങിച്ചോ കേട്ടോ. ലക്ഷ ചേച്ചിക്കോ ചോദിക്കട്ടെ. ഹലോ, അതെ ചേച്ചിക്കൊന്നും വേണ്ട അത്രേ. ഇനിയിപ്പോ എങ്ങാനും വേണമെന്ന് തോന്നിയാൽ തന്നെ സ്വന്തം ചെലവില് പോയി വാങ്ങിച്ചു കഴിച്ചോളത്രേ. ചേട്ടൻ ചേട്ടൻ പണി കൂട്ടെ. ആ ശരി, വേഗം പറഞ്ഞേ. ഓക്കെ, ചേട്ടനൊന്ന് വന്നായിരുന്നെങ്കി. ഡേ, ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യം നീ ചേട്ടടുത്ത് പറഞ്ഞേ. അപ്പൊ ചേച്ചി വേണമായിരുന്നോ എന്തെങ്കിലും കഴിക്കാൻ? ഞാൻ പറയാം. വേണ്ട, എനിക്കൊന്നും വേണ്ട. ആ അതന്നെയാണ് ഞാൻ വായ തുറന്ന് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞേ. ഇവര് പറയട്ടെ, അമ്മ മിണ്ടാണ്ടിരിക്ക. പറ. ഞാൻ പറയാം. ഐസ്ക്രീം അല്ലേ? ഈയിടെ ഐസ്ക്രീം കഴിക്കല് കൂടുതലാണ്ട്. എല്ലാവർക്കും ബാലു ഷുഗർ വരും. വിളിച്ച് വരുത്തടി എല്ലാം. അച്ഛാ നിക്ക് പറയാ. അമ്മോന്റെ മൂക്ക് അപാരം തന്നെ. കറക്റ്റ് ചിക്കൻ. പക്ഷെ ഇത് സാധാ ചിക്കൻ അല്ല, CSF ചിക്കൻ സ്പെഷ്യൽ ഫ്രൈ. എല്ലാം ചെറിയ പിസ. നമ്മളത്ര ചിക്കൻ കണ്ടത്? ഭയന്ന് വെള്ളം വരുത്തരുത്തതാണ് ഇത്. സ്പെഷ്യൽ ചിക്കൻ അല്ലേ? യെസ്, ചെറിയ ചെറിയ പീസ്. അയ്യോ, അതെ, ഇത് കണ്ട പട്ടിക്കും പൂച്ചയ്ക്കും ഉള്ളതല്ല കഴിക്കാൻ. എന്റെ പൊന്നു മക്കളെ,
നീ കഴി, വേറെ കൂടെ അല്ല നമുക്ക് വേറെ വരും, അതുകൊണ്ടാണ് അവളുടെ കടാക്ഷം. അല്ല അവളുടെ കടാക്ഷം എന്നോട് ആവശ്യോ? രാവിലെ ഐസ്ക്രീമായി വന്നതും പിന്നെ ദാനമായി വന്നതും പിന്നെ ഇതിപ്പോ ഈ ചിക്കൻ ഫ്രൈ എല്ലാം വന്നതും ഇവളുടെ പൂഴ്ത്തി വെച്ച് നിന്ന് പണത്തിൽ നിന്നാണ്. യെസ്, എന്താന്ന് അടി അന്തം വിട്ട കുന്തം പോലെ നിക്കണത്? നിന്റെ ബെഡിൽ അടിയിലുള്ള പേഴ്സിൽ നിന്ന് 2000 രൂപ ഞാൻ തന്നെ അടി അടിച്ചു മാറ്റിയത്. എന്ത്? അയ്യോ, ഞാൻ ഒറ്റക്കല്ല ഇവർ രണ്ടുപേരും കൂടി അറിഞ്ഞിട്ട് തന്നെ ചെയ്തത്. തിന്നടി കഴിഞ്ഞണ്ടേ? ചിക്കൻ ചിക്കൻ ചിക്കൻ